ആളുകളുടെ മുമ്പിൽ നിങ്ങൾക്ക് നല്ലൊരു പേര്, മാന്യനായ ഒരു സഹോദരൻ, അതിൽ നിങ്ങൾ സന്തുഷ്ടനാണോ? ഓഹോ. യേശു പറഞ്ഞു, കള്ളപ്രവാചകന്മാരെക്കുറിച്ച് അവർ പറഞ്ഞത് അതുതന്നെയാണ്. യഥാർത്ഥ പ്രവാചകന്മാരെ എപ്പോഴും പീഡിപ്പിക്കപ്പെടുകയും അവരെ പരിഹസിക്കുകയും മോശം പേര് വിളിക്കുകയും ചെയ്തു. നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ഓർത്തിരിക്കുക, ഈ മുഴുവോകം, ഈ ലോകത്തിൻ്റെ ആത്മാവ് ആ ദൈവത്തിന് എതിരായിട്ടുള്ളതാണ്. ഈ ലോകം നിന്നെ പുകഴ്ത്തിയോ ബഹുമാനിക്കുകയോ ചെയ്യില്ല. ലോകത്തിൻ്റെ തത്വപ്രകാരം പ്രവർത്തിക്കുന്ന ഈ ലോകത്തിലെ സഭകളിൽ നിന്ന് പോലും ഞാൻ കണ്ടിട്ടുണ്ട്, ക്രിസ്തീയ ലോകത്തിലെ ബഹുഭൂരിപക്ഷവും ദിവ്യാഗ്രഹത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരല്ല. ഈ ഒരൊറ്റ മേഖല എടുക്കൂ, ക്രിസ്തീയ ലോകത്ത് പ്രസംഗിക്കുന്ന മിക്ക പ്രസംഗകരും എനിക്ക് തന്നെ അറിയാവുന്ന ഒത്തിരി ഒത്തിരി ആളുകൾ ഈ ദിവ്യാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളവരല്ല. 18-ാം നൂറ്റാണ്ടിൽ, ആ കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ടിൽ വലിയ ഉണർവുണ്ടായത്. അമേരിക്കയിൽ പോലും ജോൺ വെസ്ലിയും വൈറ്റ്ഫീൽഡും അങ്ങനെ വലിയ ദൈവമനുഷ്യർ എഴുന്നേറ്റു. അതുപോലെ യൂറോപ്പിൽ ലൂതറൻകാരും മറ്റ് പല വിഭാഗങ്ങൾ, കാൽവിനിസ്റ്റുകളും അങ്ങനെ പലരും. ഈ 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഒരു നിരീശ്വരവാദി, വോൾട്ടെയർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അവൻ വളരെ ബുദ്ധിപൂർമ്മതയുള്ള തത്വജ്ഞാനിയായിരുന്നു, വളരെ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ. അവൻ അന്നുണ്ടായിരുന്ന എല്ലാ വിഭാഗങ്ങളും ശ്രദ്ധിച്ചു നോക്കി. റോമൻ കത്തോലിക്കര്, ലൂതറൻകാർ, മെത്തഡിസ്റ്റുകളെ, അങ്ങനെയുള്ള എല്ലാവരും, കാൽവനിസ്റ്റുകാർ, അവരെ അവനെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഈ ക്രിസ്തീയ വിഭാഗങ്ങളെല്ലാം വ്യത്യസ്തമായ ഉപദേശങ്ങളാണ് പറയുന്നത്, എന്നാൽ പണത്തിൻ്റെ കാര്യം വരുമ്പോൾ അവർക്കെല്ലാം ഒരേ ഉപദേശമാണ്. അതായിരുന്നു അവൻ്റെ നിരീക്ഷണം. ഇന്നത് എത്ര സത്യമാണ്! നീ അന്യഭാഷ പറയുന്നവനാണോ അന്യഭാഷ പറയാത്തവനാണോ? നീ ശിഷ്യസ്നാനത്തിലാണോ വിശ്വസിക്കുന്നത് അതോ മുതിർന്ന സ്നാനത്തിലാണോ? പുതിയ നിയമസത്യങ്ങളാണോ വിശ്വസിക്കുന്നത് അതോ അല്ലയോ? നീ പൂർണ്ണസമയ സുവിശേഷകനാണോ അതോ സാധാരണ ജോലി ചെയ്യുന്ന ആളാണോ? പണത്തോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താണ്? അതിന് മറുപടി എന്നോട് പറയണ്ട, നിങ്ങൾ ദൈവത്തോട് പറയുക. അതൊരു പക്ഷെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് പോലും അറിയണമെന്നില്ല. പണത്തോടുള്ള മനോഭാവം എന്താണ്? നിന്റെ ഹൃദയം സ്വതന്ത്രമായിരിക്കും. നീ എന്തിനെപ്പറ്റിയാ ചിന്തിക്കുന്നത്? ജോലിയൊക്കെ കഴിഞ്ഞ് നീ വീട്ടിലിരിക്കുമ്പോൾ പണം ഉണ്ടായിരിക്കുന്നതല്ല കുഴപ്പം, നീ അതിനെ സ്നേഹിക്കുന്നതാണ്. പണമൊരു നല്ല ദാസനാണ്, എന്നാൽ നല്ല യജമാനല്ല. ഞാനിതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, പണത്തിന് യേശുവിന്മേൽ സ്വാധീനമില്ലായിരുന്നു. പൂർണ്ണഹൃദയത്തോടെ അവൻ പിതാവിനെ സ്നേഹിച്ചുകൊണ്ടാണ് അവൻ പിതാവിനെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിഞ്ഞ്. ഒരാൾ യേശുവിനോട് ചോദിച്ചു, ഏതാണ് ഏറ്റവും വലിയ കൽപ്പന? യഹൂദന്മാർക്ക് ശബത്ത് ആചരിക്കുന്നതായിരുന്നു അത്, അല്ലെങ്കിൽ പരിച്ഛേദന ഏൽക്കുന്നത്. യേശു പറഞ്ഞു, അല്ല, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതിനർത്ഥം എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിനല്ലാതെ മറ്റാർക്കും സ്ഥാനമില്ല. അതാണ് അതിൻ്റെ അർത്ഥം. മറ്റുള്ളതെല്ലാം അതിൻ്റെ അടിയിലാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ ലൂക്കോസ് 16-ൽ യേശു ഇപ്രകാരം പറഞ്ഞു. ഇത് നാം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതാരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവ ശുശ്രൂഷ എനിക്ക് തന്നപ്പം അവൻ്റെ വചനം പ്രസംഗിക്കുന്ന ശുശ്രൂഷ, അവൻ്റെ ആണിപ്പാടുള്ള കരങ്ങൾ അവൻ എൻ്റെ തലമേ വെച്ചു. അവൻ്റെ വചനം പഠിപ്പിക്കാനുള്ള അഭിഷേകം അവൻ എനിക്ക് തന്നു. അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു, മറ്റുള്ള പ്രസംഗകരെ പ്രസംഗിക്കുന്ന എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ വീട്ടിൽ കേബിൾ ടെലിവിഷനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ ഒരു കൊല്ലത്തേക്ക് ഞാനത് വാങ്ങി, ക്രിസ്തീയ പ്രഭാഷകർ പ്രസംഗിക്കുന്ന എന്താണെന്ന് കേൾക്കാൻ. കാരണം ടെലിവിഷനിൽ എന്താണ് പ്രസംഗിക്കുന്നതെന്ന് കേൾക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അവരെ എല്ലാവരെയും ഞാൻ കേട്ടു. അതുപോലെ പ്രസംഗത്തെപ്പറ്റി എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങളും ഞാൻ വായിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, ഇനിയും അത് ദൈവവചനത്തിൽ നോക്കുക, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ. അവർ വിട്ടുകളഞ്ഞത് നീ പ്രസംഗിക്കുക. കഴിഞ്ഞ 40 കൊല്ലവും ഞാൻ പ്രസംഗിക്കുന്ന അതാണ്, മറ്റുള്ളവർ പ്രസംഗിക്കാത്ത കാര്യങ്ങൾ. എന്നാൽ അത് വേദപുസ്തകത്തിലുണ്ട്. അനേകരെ എൻ്റെ അടുക്കുമെന്ന് പറയാറുണ്ട്.
ഞാനിതൊരിക്കലും ദൈവവചനത്തിൽ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു അതവിടെ തന്നെ ഉണ്ട്, എന്നാൽ നീ അത് ശ്രദ്ധിച്ച് വായിക്കുന്നില്ല, അതാണ് പ്രശ്നം. ഇന്റർനെറ്റിൽ കാണുന്ന കാര്യം നീ ശ്രദ്ധയോടെ വായിക്കുന്നു, എന്നാൽ ബൈബിൾ അങ്ങനെ വായിക്കുന്നില്ല. അങ്ങനെയല്ലേ ദൈവവചനത്തെക്കാൾ കൂടുതൽ ഫുട്ബോളും ക്രിക്കറ്റും ബേസ്ബോളും ഒക്കെ അല്ലേ നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്നത്? നീ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം നിനക്ക് അറിയില്ല. ലൂക്കോസ് 16:13 പോവാം. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയില്ല, അതെല്ലാവർക്കും അറിയാം. പിന്നെയും അവൻ പറയുന്നത് ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. അതിന് കാരണം ഒരജമാനെ നിങ്ങൾ തീവ്രമായിട്ട് സ്നേഹിക്കുന്നു, വളരെ തീവ്രതയോട്, അപ്പം മറ്റവനെ നിങ്ങൾ പായിക്കും. അവൻ ഈ യജമാനെ നിന്നെ വലിച്ചു മാറ്റുകയാണോ? അല്ലെങ്കിൽ ഒരാളെ വെറുക്കുന്നത് എന്തിനാ? ഉദാഹരണത്തിന് ഞാനൊരു കമ്പനി ജോലി ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ മറ്റു കമ്പനികളെ വെറുക്കണോ? അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ? ഇതിന് കാരണം ഞാൻ തീവ്രമായിട്ടൊരു യജമാനെ സേവിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു, മറ്റേ യജമാൻ എന്നെ അതിൽ നിന്ന് തള്ളിമാറ്റുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ യജമാനെ വെറുക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. ഉദാഹരണത്തിന് നിങ്ങളൊരു പ്രത്യേക കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്, മറ്റേ കമ്പനി എപ്പോഴും നിങ്ങളെ അവിടേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അവരെ വെറുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്പനിയെ ശരിയായിട്ട് സേവിക്കാൻ കഴിയില്ല. അങ്ങനെ നിങ്ങൾ ഒരുവനെ പായിക്കും, മറ്റവനെ സ്നേഹിക്കും. ഒരുത്തനോട് നിങ്ങൾ പറ്റിച്ചേരും. എന്തുകൊണ്ടാണ് പറ്റിച്ചേരുന്നത്? മറ്റൊരാൾ അവനിലേക്ക് നിങ്ങളെ വലിക്കുകയാണ്, അവനെ നിങ്ങൾ പകയ്ക്കും. ഈ രണ്ട് യജമാനന്മാരാരാണ്? ദൈവവും അതുപോലെ പണവും. മാമോൻ എന്ന് പറഞ്ഞാൽ പണം. പണവും വസ്തുവകയും വീടും നിലങ്ങളും വസ്തുക്കളും സ്റ്റോക്കും ഷെയറും എന്തും, ഇതെല്ലാം മാമോനാണ്. അതുകൊണ്ട് മത്സരം ദൈവവും സമ്പത്തുമായിട്ടാണ്. ഞാനതൊന്നുകൂടെ വായിക്കാം. ഒന്നെങ്കിൽ നീ സമ്പത്തിനെ സ്നേഹിച്ച് ദൈവത്തെ വെറുക്കും, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിച്ച് പണത്തെ വെറുക്കും. ഞാൻ തെറ്റായിട്ടാണോ ഇത് വായിക്കുന്നത്? ഒരിക്കലുമല്ല. ഒന്നെങ്കിൽ നീ പണത്തോട് പറ്റിച്ചേരും, ദൈവത്തെ വെറുക്കും, അല്ലെങ്കിൽ ദൈവത്തോട് പറ്റിച്ചേർന്ന് പണത്തെ വെറുക്കും. ഞാനിത് തെറ്റായല്ല വായിക്കുന്നത്. ഞാൻ വായിക്കുന്നത് യേശു പറഞ്ഞത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മാത്രമാണ് പറയുന്നത്. നീ ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത് കേട്ട് കാണുകയല്ല. എൻ്റെ പ്രിയ സഹോദരീശ്വരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവത്തോട് പറ്റിച്ചേരാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാത്തത്. അതുകൊണ്ടാണ് പിന്മാറിപ്പോകുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു ജീവിതത്തിൽ മുഴുവനും നിങ്ങൾ അത്ഭുതപ്പെടുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ ക്രിസ്തു ജീവിതം മെച്ചപ്പെടാത്തത്? പുതിയ നിയമത്തിൽ പറയുന്ന ഈ അത്ഭുതകരമായ ജീവിതത്തിലേക്ക് എനിക്ക് എന്തുകൊണ്ടാണ് വരാൻ കഴിയാത്തത്? 2 കൊരിന്ത്യർ 2:14 പൗലോസ് പറയുന്നു, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രമെന്ന്. ഇപ്രകാരമുള്ള ഒരു ജീവിതം, ആഴ്ചയുടെ 7 ദിവസം 24 മണിക്കൂറും ജയത്തോടെ ജീവിക്കാൻ കഴിയുന്നൊരു ജീവിതം, ഒരിക്കലും കോപിക്കാതെ 365 ദിവസവും എൻ്റെ ഭാര്യയോടൊപ്പം ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതം എനിക്ക് സാധ്യമാണോ? ഒരിക്കലും പെറുപെറുക്കാതെ, പരാതിപ്പെടാതെ, ഒരിക്കലും ശബ്ദമുയർത്താതെ, നിരാശപ്പെടാതെ, അങ്ങനെ ഒരു ജീവിതമുണ്ടോ? ഞാൻ പറയും ഉണ്ടെന്ന്. അനേക വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത്. ഞാനൊരു പരാജയപ്പെട്ട വിവാഹിതനായിരുന്നു. ഞാൻ അടിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല, എന്നാൽ എനിക്ക് കോപം ഉണ്ടാകുമായിരുന്നു. എന്നാൽ അത് പോയി. ദൈവത്തിന് മുമ്പാകെ ഞാൻ പറയുന്നു, അത് പോയി, എന്നേക്കുമായിട്ട് പോയി. യേശുവിനത് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു. എന്നെപ്പോലെയുള്ള ഒരു അരിഷ്ടൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെങ്കിൽ നിന്റെ ജീവിതത്തിന് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിന് ഒരു മാനവും മഹത്വവും ലഭിക്കരുത്. പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളിത് തീരുമാനിക്കുക, ദൈവം മാത്രമേ എൻ്റെ ജീവിതത്തിൽ മഹത്വപ്പെടുകയുള്ളൂ. നിന്റെ ഭാര്യ എങ്ങനെയാണെന്നോ നിന്റെ ഭർത്താവ് എങ്ങനെയാണെന്നോ ഉള്ള അല്ല വിഷയം. അത് പൂർണ്ണമായിട്ടും നിന്നെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. ആർക്കും പറയാൻ കഴിയത്തില്ല, ഓ എൻ്റെ ഭാര്യ മോശമാണ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് മോശമാണ്. അല്ലല്ലല്ലല്ല, അത് ആ 600,000 ഇസ്രായേൽ മക്കൾ പറഞ്ഞതുപോലാണ്, ഈ മല്ലന്മാർ വളരെ ശക്തരാണ്, നമുക്ക് അവരെ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. സർവശക്തനായ ദൈവത്തിന് എന്നെ സഹായിക്കാൻ കഴിയില്ലേ? ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ദൈവത്തെ നാം എന്തുകൊണ്ടാണ് അപമാനിക്കുന്നത്? കാരണം എൻ്റെ സാഹചര്യം വളരെ മോശമാണ്. സൈക് ബ്രദറെ, സഹോൻ അറിയത്തിൽ എൻ്റെ ഓഫീസ് എത്ര ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണെന്ന്. അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. അവർ കനാലിലെ മണ്ണന്മാരെ പോലെ ആയിരിക്കാം. യോശുവയും കാലവിനെ പോലെ ദൈവശക്തിയാൽ ഞങ്ങളതിനെ കീഴടക്കുമെന്ന് പറയുക. യേശുവിൻ്റെ നാമത്തിൽ അതിനെ ജയിക്കാൻ കഴിയും. നാം ജയാളികളാകും. എല്ലായ്പ്പോഴും ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഈ വചനം എടുത്തുകൊണ്ട് പറയുക,
ദൈവം പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ സത്യമാകും. നിന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.